അടിപൊളി റിവ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വീ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാലക്കാട് അട്ടപ്പാടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അട്ടപ്പാടി ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് അട്ടപ്പാടി എന്ന് പറയുന്ന റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുരം കയറി വേണം അട്ടപ്പാടിയിലെത്താനായിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം, അയ്യപ്പനും കോശി എന്ന പോലുള്ള പടത്തിൽ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത അല്ലെങ്കിൽ മലയാളികൾക്ക് അടുത്തറിയാമെന്നുള്ളൊരു സ്ഥലമാണ് അട്ടപ്പാടി. അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം ഡിസൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പാലക്കാടുള്ള നമ്മുടെ സുമേഷ് ബ്രോയെ വിളിച്ചു. സുമേഷ് ബ്രോ ആക്ച്വലി ഒരു വ്ളോഗറും കൂടെയാണ്. അപ്പോൾ നമ്മൾ പുള്ളി പറഞ്ഞതനുസരിച്ച് നമ്മൾ നോർമൽ റൂട്ട് പോവാതെ അട്ടപ്പാടിയിലെ കുറച്ച് ഉൾഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചു. പുള്ളി പറഞ്ഞ ഒരു ലൊക്കേഷൻ പറഞ്ഞു തന്നു, ഒരുപാട് ലൊക്കേഷൻ പറഞ്ഞു തന്നു. പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആക്ച്വലി ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ പറ്റിയ സ്ഥലമല്ല അട്ടപ്പാടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചു. ആക്ച്വലി നമുക്കൊരു പണി കിട്ടിയിരുന്നു. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ അട്ടപ്പാടി ചുരത്തിൽ വളവിൽ മണ്ണിടിഞ്ഞതിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ രാവിലെ 10 മണിക്ക് മുമ്പ് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. നാളെ 10 മണിക്ക് ശേഷം അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് നമുക്ക് തമിഴ്നാട് വഴി കോയമ്പത്തൂർ കയറി കണക്ട് ചെയ്ത് വേണം പോകാനായിട്ട്. എങ്കിലും നമ്മൾ ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മളത് ഒരിക്കലും മിസ്സാവില്ല എന്നുള്ള രീതിക്ക് 10 മണിക്ക് മുമ്പ് നമ്മൾ ചുരം കടന്ന് കയറി കേട്ടോ. നമ്മൾ ഇതേപോലത്തെ ഒരു ലൊക്കേഷൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു നേച്ചർ ബ്യൂട്ടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആകാശത്തിൻ്റെയും എല്ലാ നിറങ്ങളും എല്ലാം നമുക്ക് കണ്ണിനൊരു നയനമനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. അതുപോലെ തന്നെ കുന്നിൻ ചെരുവുകളും കൃഷിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടവാണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എടവാണി എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ഇപ്പോൾ ഇത് ആലമരം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഈ പാലമരുന്ന്. ഈ ആലമരത്തു നിന്ന് നമുക്ക് തിരിഞ്ഞ് വേണം എടവാണി റൂട്ടിലേക്ക് പോകാനായിട്ട്. തിരിച്ചുള്ള റൂട്ട് നമ്മുടെ ആനക്കെട്ടി റൂട്ടാണ്. നമ്മൾ തിരിച്ച് ആ റൂട്ട് വേണം പോകാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു. ആദ്യം വരുന്നത് പുതൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വീടുകളെല്ലാം തന്നെ ഒരു തമിഴ്നാടൻ ശൈലിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഇവർ സംസാരിക്കുന്ന ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയൊന്ന് കേട്ട് നോക്കിയോ. തമിഴുമല്ല മലയാളവുമല്ല, പക്ഷേ വേറൊരു വ്യത്യസ്തമായ ഭാഷ, അവരുടേതായിട്ടുള്ള ഭാഷ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാട്ടുഭാഷ എന്നാണ് പറഞ്ഞത്. അവരുടേതായിട്ടുള്ള ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരിക്കലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ വന്നപ്പോഴത്തേക്ക്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് ഭാഗത്തൊക്കെ റോഡ് മോശമാണ്. ഓൾമോസ്റ്റ് ഉള്ള സൈഡെല്ലാം അവർ ടാർ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ പുതൂർന്ന് നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഭാഗത്ത് റോഡ് മോശമായിരുന്നു. ബാക്കിയുള്ള ലൊക്കേഷൻസിലെല്ലാം നല്ല റോഡ് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പുതൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ലൊക്കേഷൻ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ. ഒരു കാടും അരുവിയും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അരുവിയൊക്കെ ഒഴുകി വരുന്ന ഒരു വൈബ് ലൊക്കേഷനാണ്. അടിപൊളി റിവ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വീ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി വന്നിട്ട് അട്ടപ്പാടിയിൽ നിന്ന്
പുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. പുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നീലഗിരീഷിൻ്റെ നമ്മുടെ എൻഡ്, അതായത് ഈ റോഡ് എൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൊക്കേഷനാണ്, ഇടയ്ക്ക് കണ്ട ഒരു ലൊക്കേഷനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതിൻ്റെ ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. അടിപൊളി ഒരു വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല പ്രകൃതിദത്തമായ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന ഒരു പുഴയുടെ ഒരു കുളപ്പം. കംപ്ലീറ്റ് ഊട്ടി നീലഗിരി മലനിരകളാണ് കേട്ടോ. അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡാണ്, എൻഡിൽ നമ്മൾ പോകുന്നുണ്ട്. ആ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കാടാണ്. ആ കാട്ടിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീലഗിരീസൊക്കെ പോകാൻ പറ്റും. അത് ഊട്ടിയിലൊക്കെ കയറി പോകാൻ പറ്റും നടന്നിട്ടാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ടാവും, നമുക്ക് പോകാൻ പറ്റുക, ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടാവില്ല. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് ആട്ടിൻപറ്റം റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി അവരുടെ ഭാഷ കേൾക്കാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവർ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് ഭാഷ എന്നുള്ളതെന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ല. അവരെന്താണ് പറയുന്നതെന്നുള്ളതെന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. ആടിനെ ഒതുക്കാൻ എന്താണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 റിവർ ക്രോസിംഗ് ഉണ്ട്. അതായത് 3 പുഴ കടന്ന് വേണം നമുക്ക് എടവാണി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള യാത്രയിലാണ്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് റിവർ ക്രോസിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് എത്തി, നമ്മൾ റിവർ കടക്കുകയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റിവർ ക്രോസിംഗ് പരിപാടി നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ആ റിവറിൻ്റെ കുറുകെ വണ്ടി ഓടിച്ച് പോകുന്നൊരു രംഗമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് കഴിഞ്ഞു. അപ്പോൾ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടി വെള്ളത്തിൽ ഓൾമോസ്റ്റ് ഒരു കാൽഭാഗം ഫുള്ള് ഇറങ്ങിയിട്ടാണ് കയറി വന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് വെള്ളം കൂടുതലാണ് റിവറിൽ. അപ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തതിൽ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ആദ്യത്തെ പോർഷനിൽ 2-ാമത്തെ റിവർ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഓടിച്ച് കാണിക്കുന്ന രീതിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ പറയുന്ന റിവർ കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നടുക്കൂടെ ഈ സ്ലാബ് പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല ഒഴുക്കുള്ള സ്ഥിതിക്ക് വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ക്രോസ് ചെയ്ത് വരണം. അപ്പോൾ അതാണ് വിഷയം. നമ്മൾ നടുക്കത്തെ ഭാഗം വരെ പ്രശ്നമില്ല, അത് കഴിയുമ്പോഴത്തേക്കാണ് ഒഴുക്ക് കൂടി വരുന്നത്. നമ്മളെ വണ്ടി ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു റിവർ ക്രോസിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളൊരു ഐഡിയയിലാണ്. നമ്മളെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഒരു വെറൈറ്റി ഫീലാണ് കേട്ടോ, വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കേരളത്തിലാണ് ഇതേപോലുള്ളൊരു റിവർ ക്രോസിംഗ് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റിവർ ക്രോസിംഗ് കഴിഞ്ഞ കേട്ടോ. ഇനി ഒരു ക്രോസിംഗ് ഉണ്ട്. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഈ റിവർ ക്രോസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ടൈപ്പിലുള്ളതും നമ്മൾ എടുക്കുന്നില്ല. ആക്ച്വലി കുറച്ച് മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മലവെള്ളപ്പാച്ചിലോ വെള്ളം കൂടുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടുപോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡിൽ കൂടെ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ വെള്ളം വണ്ടിക്ക് പൊക്കത്ത് വണ്ടിയുടെ പൊക്കത്ത് തന്നെ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് ഈ റോഡിൽ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്രോസിംഗിലേക്ക് പോവുകയാണ് കേട്ടോ. മറ്റ് മൂന്നാമത്തെ ക്രോസിംഗ് എത്തി. ഇത് നമ്മൾ വണ്ടിക്ക് അകത്തിരുന്ന് തന്നെയാണ് എടുക്കുന്നത് ഈ ഒരു ക്രോസിംഗ്. നമ്മൾ വണ്ടിയിൽ ഏത് ഭാഗം വരെ വെള്ളം കയറും എങ്ങനെയാണ് അതിൻ്റെ ഇതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ അവിടുന്ന് റിട്ടേൺ വന്നു. റിട്ടേൺ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഭവാനി പുഴയുടെ കുറുകെ ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതാണ് ഭവാനിപ്പുഴ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു കൈവഴിയൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആക്ച്വലി അട്ടപ്പാടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല, വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം അട്ടപ്പാടിയിൽ സ്റ്റേ ചെയ്ത് തന്നെ ഓൾമോസ്റ്റ് ഉള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ അടിക്കുന്ന റൂട്ടാണ് നേരെ ആനക്കെട്ടിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൻ്റെപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.